നമസ്കാരം. ഈ ലോകത്ത് സ്ഥിതി ചെയ്യുന്നു എങ്കിലും മറ്റൊരു ലോകത്ത് സ്ഥിതി ചെയ്യുന്ന പ്രതീതി നൽകുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് കൈലാസമാണ്. മനുഷ്യരാശിക്ക് ഇന്നും ഇവിടത്തെ രഹസ്യങ്ങൾ പൂർണമായും കണ്ടുപിടിക്കുവാനോ അവിടുത്തെ നിഗൂഢതകളെ കുറിച്ച് പഠിക്കുവാനോ ഇന്നേ വരെ സാധിക്കാത്ത ഒരു സ്ഥലമായി കൈലാസം ഇന്നും നിലകൊള്ളുന്നു. ഇവിടം സന്ദർശിച്ചവർക്ക് പരമശിവന്റെ സാന്നിധ്യം ഓരോ വായുവിലും അണുവിലും അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ മറ്റൊരു ലോകത്തെത്തിയ പ്രതീതി അവർക്ക് വന്നു ചേരുന്നതാണ്. ഇതിനാൽ അത്രയും പുണ്യം ചെയ്ത വ്യക്തികൾക്ക് മാത്രമേ ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കൂ എന്നാണ് വിശ്വാസം. എന്നാൽ ഈ പുണ്യസ്ഥലത്തിലെ രഹസ്യങ്ങൾ അറിയുവാൻ പലരും ശ്രമിച്ചിരുന്നു, ഇന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ എപ്പോഴെല്ലാം ശ്രമിച്ചുവോ അപ്പോഴെല്ലാം അവരെ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് പുറത്തു വരുന്നത്. ഈ അടുത്ത കാലത്ത് നാസ ഇവിടെ 24 മണിക്കൂർ നിരീക്ഷിച്ചപ്പോൾ പുറത്തു വന്ന അത്ഭുതകരമായ വസ്തുതകളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. 2001 ഏകദേശം 21 വർഷങ്ങൾക്ക് മുൻപ് ഇന്നേ വരെ ആരും കയറാത്ത കൈലാസത്തെ കീഴടക്കുവാൻ ചൈന ശ്രമിച്ചു. ഇതിനുവേണ്ടി സ്പാനിഷ് അധികൃതരുടെ സഹായത്തോടെ ഒരു ടീം വരെ അവർ രൂപീകരിച്ചു. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി കൈലാസത്തിന്റെ അടുത്തുവരെ എത്തി. എന്നാൽ അവർക്കെല്ലാവർക്കും വല്ലാതെ ഹൃദയമിടിപ്പ് കൂടുകയും ഒരു പരിഭ്രാന്തി പോലെ അനുഭവപ്പെടുകയും ഉണ്ടായി. അവർ ഏവരും അത് അവഗണിച്ച് കൈലാസപർവ്വതം കയറുവാൻ ആരംഭിച്ചു. എന്നാൽ കാലാവസ്ഥ മാറുകയും കൂടാതെ അവർ ഏവർക്കും ഉള്ളിൽ സ്വമേധയാ ഇനി മുൻപോട്ട് പോകുവാൻ പാടില്ല എന്ന് തോന്നുകയും ഉണ്ടായി. ഇതേ തുടർന്ന് അവർ തിരിച്ചിറങ്ങുകയാണ് ഉണ്ടായത്. അവർ അവരുടെ അനുഭവം അന്യോന്യം പങ്കുവയ്ക്കുകയും ഏതോ ഒരു അദൃശ്യ ശക്തി അവരെ തടഞ്ഞതാണ് എന്നും അവർ ഇന്നും വിശ്വസിക്കുന്നു. 2002 ഇന്നും മറ്റു പർവ്വതങ്ങളെ മനുഷ്യർ കീഴടക്കുന്നു, എങ്കിലും കൈലാസപർവ്വതത്തെ മാത്രം ആർക്കും കയറുവാനോ മുകളിൽ എത്തുവാനോ സാധിക്കാതെ വരുന്നു. ഇതിന് കാരണം അവിടെ അരൂപികളായി വസിക്കുന്ന അദൃശ്യ ശക്തികളാണ് എന്നാണ് വിശ്വാസം. ഈ ശക്തികളെ കാണുവാൻ സാധാരണ വ്യക്തികൾക്ക് സാധിക്കുന്നതല്ല, മറിച്ച് അത്രയും സിദ്ധിയും ജ്ഞാനവുമുള്ള അത്യപൂർവമായ വ്യക്തികൾക്ക് മാത്രമേ ഇവരെ കാണുവാൻ സാധിക്കൂ. അതിനാൽ ഇവരുടെ അപ്രത്യക്ഷ സാന്നിധ്യം മാത്രമേ മനുഷ്യർക്ക് അനുഭവിക്കുവാൻ സാധിക്കൂ എന്നതാണ് വാസ്തവം. 4 കൈലാസപർവ്വതത്തിന്റെ 4 വശത്തുമായി വളരെ ശക്തമായ അരൂപ ശക്തികൾ വസിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ സാന്നിധ്യത്താൽ ധ്യാനത്തിലുള്ളവർക്ക് ഇത്തരം ശക്തികളുമായി ടെലിപ്പതി പോലെയുള്ള കഴിവുകൾ ഉപയോഗിച്ച് അവരുമായി സമ്പർക്കത്തിൽ വന്നു ചേരുവാൻ സാധിക്കുന്നതാണ്. ഇതിനാൽ പലർക്കും തങ്ങളുടെ ഗുരുക്കന്മാരുമായി ഇത്തരത്തിൽ തീവ്ര ധ്യാനം നടത്തുന്നതിലൂടെ ഇന്നും സംസാരിക്കുവാനും മുൻപോട്ടുള്ള വഴി മനസ്സിലാക്കുവാനും സാധിക്കുന്നു എന്നാണ് അവരുടെ വിശ്വാസം. 2003 കൈലാസ പരിക്രമം ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടാകുന്നതാണ്. അത്രയും ശാരീരിക ക്ഷമത ഉള്ളവർക്കും അത്രയും വിശ്വാസം ഉള്ളവർക്കും മാത്രമേ പരിക്രമം പൂർത്തിയാക്കുവാൻ സാധിക്കൂ. കൈലാസത്തിലെത്തുന്നവർക്ക് വയസ്സ് പെട്ടെന്ന് കൂടുമ്പോൾ പരിക്രമം ചെയ്യുന്നതിലൂടെ അവരുടെ വയസ്സ് പിന്നിലോട്ട് കുറയുന്നു എന്ന് പല അനുഭവസ്ഥരും സാക്ഷ്യം പറയുന്നു. അതിനാൽ ദൈവിക ശക്തികളാൽ നിർമ്മിക്കപ്പെട്ട നിഗൂഢ കേന്ദ്രമാണ് കൈലാസ പർവ്വതം എന്നത് ഏവരും സാക്ഷ്യം പറയുന്നു. ഇത്തരത്തിലുള്ള ഒരു ദിവ്യ സ്ഥലത്തിൽ ഇന്നും നാസ പലപ്പോഴും നിരീക്ഷണം നടത്തുന്നു. എന്നാൽ അവർ കണ്ടെത്തിയ അത്ഭുതങ്ങളെ കുറിച്ച് ഇനി മനസ്സിലാക്കാം. 3 നാസ ഗൂഗ്ലർ ചിത്രങ്ങളിലൂടെ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യം കാണുവാൻ ഇടയായി. മുകളിൽ നിന്നും നോക്കുമ്പോൾ ഒരു തൃശൂല ചിഹ്നം വ്യക്തമായി കൈലാസ പർവ്വത നിരയിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഇത് പരമശിവന്റെ അടയാളം ആയതിനാൽ ശിവസാന്നിധ്യം ഇവിടെയാണ് എന്ന സത്യം ഓരോരുത്തരും തിരിച്ചറിയുന്നു. പരമശിവൻ കൈലാസത്തിൽ ധ്യാനത്തിൽ ഇരിക്കുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഇവിടെ പരമശിവൻ ധ്യാന നിരതനായി ഇരിക്കുന്നതിന്റെ വലിയ ഒരു സൂചനയാണ് ഈ തൃശൂലം ഗൂഗ്ലർ ചിത്രങ്ങളിൽ പതിഞ്ഞിരിക്കുന്നത്. ഇത് സത്യമാണ്. ഇന്നും ഗൂഗ്ലർത്തിലൂടെ കൈലാസപർവ്വതത്തിലേക്ക് സൂം ചെയ്ത് നോക്കുമ്പോൾ ഈ തൃശൂലം കാണുവാൻ സാധിക്കുന്നതാണ്.
കൈലാസ പർവ്വതത്തിന് അടുത്തായി ഓം പർവ്വതം സ്ഥിതി ചെയ്യുന്നു. ഈ പർവ്വതത്തിൽ നിത്യവും ഓം എന്ന് എഴുതി കാണുന്നതാണ്. ഇത് നിത്യവും സൂര്യഭഗവാൻ പരമശിവനെ ഇപ്രകാരം എഴുതി വന്ദിക്കുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ ഓം പർവ്വതത്തിൽ അല്ലാതെ തന്നെ ഓം എന്ന് മഞ്ഞിൽ ആരോ വലുതായി എഴുതിയത് കൈലാസത്തിനടുത്തായി കാണുവാൻ സാധിക്കുന്നതാണ്. ഇത് ഗൂഗിൾ മാപ്പിൽ കാണുവാൻ സാധിച്ചു. എന്നാൽ ആര് ഇങ്ങനെ എഴുതിയെന്നോ എപ്രകാരം ഈ ചിഹ്നം മഞ്ഞിൽ വന്നു എന്നോ ആർക്കും അറിയില്ല. മഹാദേവന്റെ രൂപം. ഗൂഗിളർത്ത ചിത്രങ്ങളിൽ പരമശിവൻ ധ്യാനത്തിൽ ഇരിക്കുന്ന രൂപം കൈലാസത്തിൽ തെളിഞ്ഞ് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ചെറിയ മന്ദഹാസത്തോടെ മഹാദേവന്റെ മുഖം സൂം ചെയ്ത് കൈലാസ പർവ്വതത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് അവർക്ക് ഇതുവരെ സ്ഥിരീകരിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇത്തരത്തിൽ പല ധ്യാന ഭാവത്തിലുള്ള പരമശിവന്റെ മുഖഭാവങ്ങൾ കൈലാസ പർവ്വതത്തിൽ പലയിടങ്ങളിലായി കാണുവാൻ സാധിക്കുന്നതാണ്. ഇത് ഏവരെയും ഞെട്ടിക്കുന്ന കാര്യമാകുന്നു. സനാതനധർമ്മത്തിൽ മാത്രമല്ല ജൈനിസത്തിലും ബുദ്ധിസത്തിലും വളരെ പ്രാധാന്യമേറിയ ഒരു സ്ഥലമാണ് കൈലാസം. അതിനാൽ തങ്ങളുടെ വിശ്വാസങ്ങളാൽ ഇന്നും ഇവിടെ ദൈവ ചൈതന്യം ദൃശ്യമായും അദൃശ്യമായും കൂടി കൊള്ളുന്നതിൻ്റെ സൂചനയായി ഇത്തരം കാര്യങ്ങൾ കണക്കാക്കുന്നു. കൈലാസത്തിൽ നിത്യവും ഓം എന്ന ശബ്ദധ്വനി കേൾക്കുവാൻ സാധിക്കുന്നതാണ്. ഇത് നിരന്തരമായി ഇവിടെ മുഴങ്ങുന്നതാണ്. അതും ഒരു അത്ഭുതമായി ഇന്നും നിലകൊള്ളുന്നു. ഇന്നും ദിവ്യശക്തികൾ ഇവിടെ വരികയും മഹാദേവനെ കാണുകയും ചെയ്യുന്നതിൻ്റെ സൂചനയായി പലതരം വെളിച്ചങ്ങൾ ഇവിടെ നിത്യവും കാണുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ ലോകത്തിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടം ഇത്തരം വെളിച്ചങ്ങൾക്കും മറ്റും കൂടുതൽ സാക്ഷ്യം വഹിക്കുന്നതാണ്. വിശ്വാസങ്ങൾ പ്രകാരം ഭൂമിയിലെ സ്വർഗമാണ് കൈലാസം. ഈ കാര്യം ഇവിടെ വരുന്നവർക്ക് നേരിട്ട് അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ സ്വർഗതുല്യമായ കൈലാസത്തിൽ മഹാദേവൻ നിത്യവും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. വിശ്വകർമാവ് പണി കഴിപ്പിച്ച ഒരു സ്വർഗതുല്യമായ വാസസ്ഥലത്തെ കുറിച്ച് പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നു. ഈ വാസസ്ഥലം കൈലാസമാണ് എന്ന് പലരും വിശ്വസിക്കുന്നു. എന്തെല്ലാം പറഞ്ഞാലും ദൈവസാന്നിധ്യം സ്വയം അറിയുവാനും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കുന്നത് ഭാഗ്യമാകുന്നു. കലിയുഗത്തിൽ ആർക്കും ഈ പുണ്യസന്നിധിയിൽ കയറുവാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ഇന്നും സത്യമായി നിലകൊള്ളുന്നു.